അല്ലാതെ സന്തോഷത്തിനുള്ള വകയൊന്നും ഇപ്പൊ ഈ തറവാട്ടിൽ സംഭവിക്കുന്നില്ലല്ലോ. അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി? ആർച്ചയുടെ ജാതകദോഷത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കും ഭയമില്ലെന്നാണോ? മനസമാധാനത്തോടെ ഓർഞ്ഞിട്ട് ദിവസം എത്രയായിന്നറിയോ? നീ ഇങ്ങനെ കാട് കയറാതെ കാര്യം എന്താന്ന് വെച്ച പറ. അച്ഛനിന്ന് എന്നെ ആർച്ചയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഇതങ്ങനല്ല, മോളുടെ ദോഷം കൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നെന്ന് കുത്തി കുത്തി പറയുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുറ്റം കൊണ്ടാണോ മോൾക്ക് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടായത്? ഭാനു, നീ ഒന്ന് സമാധാനിക്ക്. വിഷമം കൊണ്ട് അച്ഛന്റെ മനസ്സിന്റെ നിയന്ത്രണം വിടുമ്പോഴാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അല്ലാതെ മനസ്സിലൊന്നും വെച്ചുകൊണ്ടല്ല. നളിനി ഒന്നിനെ തന്നെയാ. മോളുടെ ദോഷം കൊണ്ടാ അവളും കുഞ്ഞും ദുരിതം അനുഭവിക്കുന്നെന്നാ അവളുടെയും ചിന്ത. ഒക്കെ ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നത്. എന്നാലും പ്രശ്നം നോക്കാമെന്ന ജ്യോത്സ്യർ പോലും മരിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ അത്ര നിസ്സാരമായി നമ്മളും കാണരുത്. പല ദുർനിമിത്തങ്ങളും സൂചനയായിട്ടാ എനിക്കത് തോന്നുന്നത്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ അതിനൊരു പരിഹാരമുള്ളത്? തെക്കേമനയ്ക്ക് പോയി തിരുമേനിയെ കണ്ടിട്ട് നല്ലൊരു ജ്യോത്സ്യരെ വരുത്താമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കരുത്. ആപത്തുണ്ടായ നമ്മളെ എല്ലാവരെയും ബാധിക്കുമെന്ന് ചിന്തിക്കണം. ഈ ചെറുക്കന് എന്തോ കുഴപ്പമുണ്ടെന്ന് കുറച്ചു ദിവസമായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയതാ. ഇന്ന് അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. എന്നിട്ട് മോൻ നടന്നു വന്ന വഴിയിലൊക്കെ എങ്ങനെയാ രക്തം പൊടിഞ്ഞ് കാൽപ്പാടുണ്ടായേ? അതെങ്ങനെ എനിക്കറിയാം, ഞാൻ കണ്ടില്ല. എന്നാ ഞാൻ കണ്ടു. എനിക്ക് കാര്യം പിടികിട്ടുകയും ചെയ്തു. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയതൊക്കെ സത്യമാണെന്ന് ഉറപ്പായി. എന്തുറപ്പായെന്ന?